ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ അഡ്മിഷന് പോകുന്ന കുട്ടികൾക്ക് ഹെൽപ്പ് ഒരു വീഡിയോ ആണ് ഓവറോൾ വീഡിയോ ഐ മീൻ അക്ഷയ വഴിയിലുള്ള നമുക്ക് എങ്ങനെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ചെയ്തിരിക്കേണ്ടതായ സുപ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഓവറോൾ വീഡിയോ ഡിസ്കഷൻ അപ്പം പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് ആണെന്ന് ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനോട് അതിനോടൊപ്പുറത്തൊട്ട് ഇപ്പുറത്തെ നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട് അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം കാര്യം നമ്മുടെ ചാനൽ മെഡിക്കൽ അപ്ഡേറ്റ്സും എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആയിരിക്കും ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ പ്ലസ് വണ്ണിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്ത് കറക്റ്റായിട്ട് ഇടാൻ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൺ ബ്രദർ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് അവിടുന്ന് നമ്മൾ അതിനനുസരിച്ചുള്ള എൻക്വയറീസ് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും നമ്മുടെ ചാനലിൽ ഓക്കെ അപ്പം പ്ലസ് വൺ അഡ്മിഷന് നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ റിസൾട്ടൊക്കെ റിസൾട്ട് വന്നിട്ടാണ് പ്ലസ് സി ബി എസ് സി വന്നതിന് ശേഷം നമുക്ക് ഓൾമോസ്റ്റ് ട്വൻ്റി ഫോർത്തിനൊക്കെ അലോട്ട്മെൻറ്റ് വരുന്ന ക്ഷമിക്കണം അപ്ഡേറ്റ്സ് വരുന്ന ട്വൻ്റി ഫോറിനോട് നമുക്ക് സാധിക്കും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ അക്ഷയ വഴി കോണ്ടാക്റ്റ് ചെയ്യുമ്പം നമ്മൾ യൂഷ്വലി പത്രത്തിൽ വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകേണ്ടത് അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഏകദേശം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ കാണിച്ചു തരാം അവരൊരു ഫോം എൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഫോമിൽ നമ്മൾ ഓൾറെഡി അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വൈറ്റ് പേപ്പറിലാണ് നിങ്ങൾ ഓൾമോസ്റ്റ് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട ഭാഗത്തിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് പോകണം എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതിനോടൊപ്പം അതിൻ്റെ അകത്ത് ആ ആ ഒരു പേജിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്കൂൾ കോഡ് കോഴ്സ് കോഡ് അപ്പോൾ ഈ സ്കൂൾ കോഡ് സ്കൂൾ കോഡിനോടൊപ്പം കോഴ്സ് കോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അത് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഞാനിനോട് ആഡ് ചെയ്യും അപ്പോൾ നമുക്കത് ആദ്യമേ കാണാം ഓക്കെ ഇപ്പോൾ നമ്മൾ പ്ലസ് വൺ അഡ്മിഷന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ ഒരു വൈറ്റ് പേപ്പർ ജസ്റ്റ് എഴുതിക്കൊണ്ട് പോവുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ഉറപ്പാട് നമ്മൾ ചെയ്യാനായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോവുക അപ്പം പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ എഴുതി ഈസി ആയിരിക്കും അതായത് നമ്മുടെ നെയിം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിട്ട് പോവുക നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പേരൻ്റ് നെയിം പിന്നെ നമ്മുടെ ജെൻഡർ പിന്നെ റിലേഷൻഷിപ്പ് നമ്മുടെ പേരൻ്റിൻ്റെ നെയിമനുസരിച്ചുള്ള ആ റിലേഷൻഷിപ്പ് വെക്കുക നമ്മൾ വെക്കുന്ന അനുസരിച്ച് പിന്നെ എസ് എൽ സി ആയിരുന്നോ സി ബി സി ആണോ എന്നുള്ളതായി മെൻഷൻ ചെയ്യുക പിന്നെ അവസാനം ഇവിടെ പഠിച്ച സ്കൂള് അതിൻ്റെ സ്കൂൾ കോഡുകൾ സ്കൂൾ കോഡ് വെക്കണം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പിന്നെ ഏത് വർഷമാണ് ഏത് മാസം നമ്മുടെ അഡ്രസ്സ് അപ്പം ഇത്രയും ഇതിനോടൊപ്പം ഇതിനോടൊപ്പം നമ്മുടെ പിൻകോഡും ആഡ് ചെയ്യണം പ്ലസ് നമ്മുടെ ബോണസ് പോയിൻ്റ് ആയിട്ട് നമ്മളിപ്പം ഇവിടെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നീന്തൽ സ്പോർട്സ് എൻ സി സി എസ് പി സി ക്ലബിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം അതും കൂടെ കൊണ്ടുപോകുക പിന്നെ നമ്മൾ ഈ ഒരു പേജിൽ നമ്മൾ നോക്കുക സ്കൂൾ കൊടു സബ്ജക്ട് കൊടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു എന്താണ് നമുക്കൊരു തേർട്ടി കോളേജസിൻ്റെ മേലെ തേർട്ടി കോളേജസ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിസ്ട്രിക്ട് വൈസ് ഒന്നിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് രണ്ട് ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് മസ്റ്റേർഡ് കൊടുക്കാം നിങ്ങളിത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് സ്കൂളുകൾ വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം പിന്നെ നിങ്ങൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പം നമ്മൾ രണ്ട് ഒരു കോഴ്സ് ഒരു സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സസ് അവൈലബിൾ ആണ് രണ്ട് കോഴ്സസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ട സെക്കൻഡ് താല്പര്യം കുറഞ്ഞൊരു കോഴ്സാണെങ്കിൽ കൂടി നമ്മൾ ആ സ്കൂളിൽ പോയി അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് വന്ന അനുസരിച്ച് നിങ്ങൾ പോയി ടെമ്പററി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ സ്കൂൾ ചേഞ്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചേഞ്ച് എന്നുള്ള കാര്യം പ്രത്യേകം ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതുമാണ് പിന്നെ നമ്മൾ അക്ഷയയിൽ നമ്മൾ ഇത് ഫോറും ഫില്ലപ്പ് ചെയ്തിട്ട് ഈ ഫോം കൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതുമാണ് ഏതെങ്കിലും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്ലിൽ ഏതെങ്കിലും സ്കൂൾ കൊടുക്കേണ്ടതുമാണ് അപ്പോൾ നമ്മൾ സ്കൂൾ കോഡ് എങ്ങനെ കണ്ടുപിടിക്കാം സബ്ജക്റ്റ് കോഡ് നമ്മൾ പോകുന്നതിനും അക്ഷയ പോകുന്നതിന് മുമ്പായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഫോണിൽ തന്നെ ജസ്റ്റ് ഗൂഗിളിനകത്ത് കയറി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത് എച്ച് എസ് ക്യാബ് ഗേറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ജസ്റ്റ് എച്ച് എസ് ക്യാബ് ഗേറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് വെബ്സൈറ്റ് ആണ് വരുന്നത് ഗൂഗിളിൽ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഹോം സ്കൂൾ എല്ലാം സോ നമുക്ക് പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ സ്കൂൾ ഡിസ്ട്രിക്ട് വൈസ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടത് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് വരുന്ന ഒരു പേജ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫൈവ് സീറോ ഫോർ ത്രീ ഇത് അപ്പോൾ കോട്ടയത്തിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ആ സ്കൂളിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വരും പ്ലസ് ആ ഇത് വൺ ലെവൻ തേർട്ടി നയൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ സ്കൂളിൻ്റെ സബ്ജക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കോഡുകളാണ് അപ്പോൾ നമ്മൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഏതൊക്കെ സ്കൂളിൽ പോകാൻ സെലക്ട് ചെയ്യുന്ന സ്കൂളിൻ്റെ ഓവറോൾ കോളുകൾ ഒന്ന് ചെയ്തു വെക്കുക എന്നിട്ട് ആ സ്കൂളിൻ്റെ പേര് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ഏതിന് ശേഷം നമുക്ക് എങ്ങനെ അതിന് സബ്ജക്റ്റ് കോൾ കണ്ടുപിടിക്കാൻ നോക്കാം നമ്മൾ നമ്മൾ ബാക്ക് എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു പേജിൽ തന്നെ നമ്മൾ വിൻഡോയിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരും അപ്പോൾ ആ കോഴ്സ് ലിസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലിസ്റ്റ് ഓഫ് കോഴ്സസ് വരും അപ്പോൾ എവിടെ ഇവിടെ പ്രാക്ടിക്കൽ കോഴ്സ് നെയിം കോഴ്സ് കോഡ് ഉണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ആ കോഴ്സിൻ്റെ നമ്പറുകളാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നോ അത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അവൈലബിൾ ആണെന്ന് റീച്ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആ ഫോമിൽ കൊടുക്കാൻ പാകത്തിന് നമ്മൾ റഫായിട്ട് എഴുതിക്കൊണ്ട് പോവുക അപ്പോൾ ഇതനുസൃതമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരേ സ്ഥാപനത്തിൽ ഇപ്പം രണ്ട് കോഴ്സസ് രണ്ട് സെറ്റായിട്ട് െങ്കിൽ ആ രണ്ട് കോഴ്സ് കോഡും നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് അപ്പോൾ ഈ കോഴ്സ് കോഡും ആ സ്കൂൾ സബ്ജക്റ്റ് കോഡും വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യണം അപ്പോൾ ആ സ്കൂളിൽ അത് അവൈലബിൾ ആണ്ടോ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്ജക്റ്റ് കോഡും കോഴ്സ് കോഡും ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏകജാലകത്തിൽ നമുക്ക് ഒരു ഇയർ ബിഫോർ സബ്മിഷൻ നമ്മൾ സബ്മിഷൻ എന്ന് പറഞ്ഞ അവസാനം നമ്മൾ ഈ ഒരു ഫില്ലപ്പ് ചെയ്തതിന് ശേഷം എന്ത് റീ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ വീടിന്ന് പോകുമ്പോഴാണെങ്കിലും റഫായിട്ട് എഴുതി കൊണ്ട് പോകുമ്പോഴായാലും രണ്ടു തവണ റീചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ സ്കൂൾ നമ്മൾ പോകാനുദ്ദേശം സ്കൂളിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സസ് അവൈലബിൾ ആണെന്ന് റീചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രയോറിറ്റി ചെയ്തിട്ട് മാക്സിമം നമ്മൾ സ്കൂളിൽ ലിസ്റ്റ് ഒരു അഞ്ചോ ആറ് സ്കൂൾ വെക്കാതെ ഒരു കുറേ ഒരു സ്കൂളുകൾ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക അതിനോടൊപ്പം നമ്മൾ ഈ ഇതെല്ലാം അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ട് ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് നമ്മൾ മസ്റ്റായിട്ടും കോട്ടൻ ജില്ലയിൽ പോകുന്നതാണെങ്കിൽ ആ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ഏതേ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് പോയി സോ ഫൈനലി ഒന്നും കൂടി ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ആധാർ കാർഡ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ആധാർ കാർഡിൻ്റെ നമ്പറും നമ്മുടെ അപ്ലൈ ആകുന്ന കുട്ടിയുടെ ഉണ്ടായിരിക്കണം എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തിരിക്കണം കോപ്പി പിന്നെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എൻ എസ് എസ് ഒ നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് അതും കൈക്കരുതുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളുകളുടെ കോഡുകളും നമ്മൾ അപ്ലൈ പോകാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൻ്റെ കോഡും ഒപ്പം നമ്മുടെ നമ്മൾ പഠിച്ച് പത്താം ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ കോഡും അത് മസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം അക്ഷയ സെന്റ അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് നമ്മൾ സ്കൂൾ കോഡും കഴിഞ്ഞ് കണ്ടു കോഴ്സ് കോഡ് കോഴ്സ് കോഡ് അതായത് മീൻസ് സബ്ജക്റ്റ് കോഡും കണ്ടു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ശരിക്കും പറഞ്ഞു നമ്മൾ എന്താണ് രണ്ട് മൂന്ന് കോഴ്സസ് അവൈലബിൾ ആയിരിക്കും നമ്മൾ ഒരു ഹയർ സെക്കൻഡറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അസ്പെർ ദ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് രണ്ട് കോഴ്സും സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നമ്മളിപ്പോൾ നിങ്ങൾ കോട്ടയത്താണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെയാണ് അപ്പോൾ നിങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ നിങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നിങ്ങൾ പത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ പത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മസ്റ്റായിട്ട് അക്ഷയെന്ന് എടുക്കുന്ന ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ആ ഏതെങ്കിലും ഒരു പത്തെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ആ ഫോം കൊടുക്കുക എന്നിട്ട് അവിടെ പോയി ഒരു ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കോട്ടയം ജില്ല മാത്രമല്ല ഇടുക്കി ഇടുക്കി മറ്റൊരു ഡിസ്ട്രിക്റ്റിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമെങ്കിൽ ആ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഒരു ഒരു ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഇടുക്കിയിൽ കൊടുക്കണം പക്ഷേ കോട്ടയം ഡിസ്ട്രിക്റ്റ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമായിട്ട് നിങ്ങൾ ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റിനെ കേസിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രിൻസിപ്പൾസുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ നമ്മൾ മാക്സിമം അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ആയിട്ട് മുമ്പായിട്ട് നമ്മൾ വൺസ് നമ്മൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സ്കൂൾസ് വെക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ തൊട്ട് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നതായിരുന്നു തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം അവിടുത്തെ അവിടുള്ള കോഴ്സുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സിന് അപ്ലൈ ചെയ്യണമെന്ന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏകജാലകം എന്ന് പറയുന്ന അതിൻ്റെ സംവിധാനത്തിൽ കംപ്ലീറ്റ്ലി മാർക്ക് ബേസ്ഡ് ആണ് പിന്നെ പ്ലസ് എൻ എസ് എസ് അങ്ങനെയുള്ള എന്താണ് സ്വിമ്മിങ് അങ്ങനെയുള്ള ക്രൈറ്റീരിയാസിൽ വരുന്നവർക്ക് എക്സ്ട്രാ പ്രയോറിറ്റീസൈസേഷനും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ മാക്സിമം സ്കൂൾസ് ഓൾമോസ്റ്റ് എനിക്ക് ട്വൻറ്റി ടു ഫോർട്ടി സ്കൂൾസോളം വെക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള മാക്സിമം സ്കൂൾസും വെക്കുക ഒരു കോഴ്സ് തന്നെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി രണ്ടെണ്ണം ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആ രണ്ടെണ്ണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റേർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നാൽ നിങ്ങൾ കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകഴിഞ്ഞാൽ ആ സബ്ജക്ട് കോഡിൽ നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം ഇന്ന് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ എഗെയിൻ അഡ്മിഷൻ അതിന് വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും കൂടെ പറഞ്ഞു അതിനെ മസ്റ്റ് ആയിട്ട് അലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ പോകണം സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങളുടെ പേര് വരുവാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് സമയത്ത് നിങ്ങൾ പോയി ടെമ്പററി ആയിട്ട് ഇരിക്കണം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് വന്നാലും ഇല്ലെങ്കിലും പോയി അഡ്മിഷന് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് അത് തോന്നുന്നു എന്താണ് പ്ലസ് വൺ അഡ്മിഷൻ ഓൾമോസ്റ്റ് എൻ്റെ ബ്രദറിനോട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് എന്താണ് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ തന്ന ഇൻഫോർമേഷൻസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ മാക്സിമം നമ്മൾ സ്കൂൾ കോഡും ഞാൻ കാണിച്ച പോലെ സ്കൂൾ കോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും സ്കൂൾ കോഡും ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളും എല്ലാം തന്നെ അപ്ലൈ ചെയ്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ട് ആക്കിട്ടക്ഷയ സെൻറ്ററിൽ പോവുക അക്ഷസെൻറ്ററിൽ പോകുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ പാടാൻ ഫോണിൽ തന്നെ നമ്മൾ ഓൾറെഡി എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് മസ്റ്റായിട്ട് പോയി കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക മറ്റുമ്പോൾ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഡ്മിഷനൊക്കെ കിട്ടട്ടെ അപ്പം എനിക്ക് എനിക്ക് ഒന്ന് കുറച്ച് പേർക്കെല്ലാം ഈ ഒരു വീഡിയോ എനിക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം എൻ്റെ ബ്രദറിന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടത് പറയാൻ സാധിക്കുന്നത് അല്ലാതെ മറ്റൊരാൻക്വയറിയില്ല നമ്മുടെ ഓൺ ആവശ്യം വന്നപ്പോൾ ഞാനത് എൻക്വയറി ചെയ്തു അപ്പോൾ അനുസരിച്ച് ഇൻഫർമേഷൻ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് തുടർന്ന് മറ്റൊരു അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്